കേഫ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൊറോക്കോയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 632 പേർ മരണമടഞ്ഞു. 329 പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 51 പേരുടെ നില ഗുരുതരമാണ്. ചരിത്ര നഗരമായ മറാഖിലടക്കം വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികൾ അരമനയ്ക്ക് തീ കൊളുത്തി സെമിനാരി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി. ഫുലാനി മുസ്ലിം തീവ്രവാദികളാണ് അക്രമത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ക്രൈസ്തവ എഴുത്തുപുര കാനഡ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ കലാപത്തിൽ വേദനയനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മണിപ്പൂരിന്റെ സമാധാനത്തിനായി ഇന്നലെ ഏകദിന പ്രാർത്ഥന നടന്നു. ഓൺലൈനിൽ നടന്ന പ്രാർത്ഥനയിൽ നിരവധി പേർ പങ്കെടുത്തു. പിവൈബിയുഇ റീജിയൻ വാർഷിക കൺവെൻഷൻ ഒക്ടോബർ 16-17 തീയതികളിൽ വൈകിട്ട് 7:30 മുതൽ 10 വരെ ഷാർജ വർഷിപ്പ് സെന്റർ മെയിൻ ഹാളിൽ നടക്കും. പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൺ പള്ളിപ്പാട് മുഖ്യസന്ദേശം നൽകും. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ക്രൈസ്തവ സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത എഴുത്തുകാരായ ഇവാഞ്ചലിസ്റ്റ് ജെസി ദേവ്, പി എസ് ചെറിയാൻ, ഡോക്ടർ ടി ജെ ജോഷ്വ എന്നിവരാണ് 2023 അവാർഡിന് അർഹരായവർ. വാർത്തകളുമായി വീണ്ടും കാണാം.